നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ വി തോമസും ഒടുവിൽ ബി ജെ പിയുടെ വീട്ടുപടിക്കൽ എം പി സ്ഥാനം കിട്ടാതായതോടെയാണ് ബി ജെ പിയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ കെ വി തോമസ് ഒരുങ്ങുന്നത് സോണിയാഗാന്ധിക്കും ഉമ്മൻചാണ്ടിക്കുമെതിരെ കെ വി തോമസും മകനും രംഗത്തെത്തിയത് ഇതിന്റെ സൂചനയാണ് മകന്റെ എഫ് ബി പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് കെ വി തോമസ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ പരിഹസിച്ചത് കെ വി തോമസിന്റെ മകൻ ബിജു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായി മാറുകയും ചെയ്തിരുന്നു നേതൃദാരിദ്ര്യമുള്ള കോൺഗ്രസ് എന്ന തലക്കെട്ടിലാണ് കുറിപ്പ് തുടങ്ങുന്നത് കുറച്ചുനാളായി ഉറച്ച സംസ്ഥാനങ്ങൾ വരെ കഷ്ടപ്പെട്ട് തോൽക്കുകയാണ് ഏറ്റവും അടുത്ത് പഞ്ചാബിൽ വാങ്ങിയെടുത്ത തോൽവിയാണ് ആറുമാസം മുമ്പ് വരെ ഉറച്ച വിജയത്തിൽ നിന്നാണ് തോൽവി നേടിയെടുത്തത് അതുതന്നെ കേരളത്തിലും നടത്താൻ കഴിഞ്ഞു ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇത് നേതൃദാരിദ്ര്യമായി ചിത്രീകരിക്കുമ്പോൾ വിശ്വാസം വന്നില്ല പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം നോക്കുമ്പോൾ അത് സത്യമാണോ എന്ന സംശയമെന്ന് ബിജു തോമസ് പറയുന്നു ഉദാഹരണത്തിന് രാജ്യസഭാ സ്ഥാനാർത്ഥി ജബി മേത്തർ സംസ്ഥാന കോൺഗ്രസ് വനിതാ കമ്മിറ്റി പ്രസിഡന്റായിട്ട് മൂന്ന് മാസമായിട്ടില്ല അതിനു മുൻപ് ആലുവ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനായിട്ട് ഒരു വർഷം കഷ്ടിയായി അപ്പോഴേക്കും ദേ രാജ്യസഭാ സ്ഥാനാർത്ഥി എനിക്ക് ജെ ബി എ അറിയാം നല്ലൊരു പ്രവർത്തകയാണ് പക്ഷെ ഇത്രയധികം സ്ഥാനങ്ങൾ ഒരാളെ കൊണ്ട് താങ്ങാനാകുമോ പക്ഷേ അത്ഭുതമില്ല കാരണം കേരളത്തിന്റെ നേതൃത്വം നോക്കുക സംസ്ഥാന പ്രസിഡന്റ് എം പി ആണ് വർക്കിംഗ് പ്രസിഡന്റുമാരും എം പി ഒ എം എൽ എ ആണ് ഇതിനൊക്കെ കാരണം കോൺഗ്രസിൽ ഈ സ്ഥാനങ്ങൾക്ക് അർഹമായ നേതാക്കളില്ല അത് കാരണം ഒരേ തന്നെ പല സ്ഥാനങ്ങളും വഹിക്കണം അത് അവരുടെ അത്യാഗ്രഹമല്ല ഈ കഴിഞ്ഞ ഒരു മാസമായി എന്റെ അപ്പൻ്റെ ഫേസ്ബുക്ക് പേജിൽ തെറിയുടെ പൊങ്കാലയായിരുന്നു കാരണം രാജ്യസഭാ സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി മറ്റൊരു സ്ഥാനവും വഹിക്കുന്നില്ല നല്ലൊരു ഭരണാധികാരിയും പാർട്ടിയുടെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകനാണ് സത്യസന്ധമായി കാര്യങ്ങൾ അറിയിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു അല്ലാതെ ഒരു ദിവസം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതല്ല അന്ന് കണ്ട് ഏറ്റവും വിഷമിച്ച പോസ്റ്റ് ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടേതായിരുന്നു അവർ ഞങ്ങൾ മക്കളോട് തന്ന ഉപദേശം പ്രായമായ സ്വന്തം അപ്പനെ കൊന്ന കോൺഗ്രസിനെ രക്ഷിക്കാനായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് പറയുമോ കാരണം സോണിയാ ഗാന്ധിക്ക് എൻ്റെ അപ്പൻ്റെ പ്രായമാണ് കെ സുധാകരനും അതേ പ്രായമാണ് ഉമ്മൻചാണ്ടിക്ക് അതിലും കൂടുതലാണ് പ്രായമായാൽ കൊല്ലുന്നതാണോ യുവാക്കളുടെ സംസ്കാരം സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കണോ ഉമ്മൻചാണ്ടിക്കും സുധാകരനും സജീവ രാഷ്ട്രീയം ആകാമെങ്കിൽ തനിക്കും ആയിക്കൂടെയെന്നാണ് കെ വി തോമസിന്റെ മനസ്സിലിരുപ്പ് ബി ജെ പി ഉന്നതമായ സ്ഥാനം നൽകിയാൽ താൻ വരാമെന്ന സൂചന അദ്ദേഹം ഉന്നത ബി ജെ പി നേതാക്കൾക്ക് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് പി ജെ കുര്യനും ഇത്തരത്തിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന നേതാവാണ് കുര്യനാകാമെങ്കിൽ തനിക്കെന്ത് എന്നാണ് തോമസിന്റെ ചോദ്യം ബിജു തോമസിന്റെ ഈ പരാമർശങ്ങൾക്ക് മറുപടിയുമായി പിതാവ് കെ വി തോമസും രംഗത്തെത്തി മകൻ പറഞ്ഞത് സ്വന്തം അഭിപ്രായമാണെന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ് വീട്ടിലുള്ളതെന്നും കെ വി തോമസ് പറഞ്ഞു ഇനി ബി ജെ പി ആണ് തീരുമാനമെടുക്കേണ്ടത് എടുക്കാ ചരക്കുകളെ വേണമോ വേണ്ടയോ എന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത